போறாங்க மட்டையை கண்டனம் ഹലോ ഗൈസ്, നമസ്കാരം. ബിഗ് ബ്ലോഗറിന്റെ കിടുക്കനൊരു ബ്ലോഗിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യണം. ഇത് കിടുക്കൻ ബ്ലോഗ് എന്ന് പറയാൻ പറ്റത്തില്ല, ഇത്തിരി ഡേഞ്ചർ അല്ലേ. ഞാൻ ചിരിക്കുന്നതേ ഉള്ളു, പേടികൊണ്ട് ഇരിച്ചു വന്നാണ്. ട്രൈ ചെയ്യാൻ പോവല്ലേ, പേടിയില്ലാത്ത ആരുള്ളൂ, എല്ലാവർക്കും പേടിയുണ്ട് ഇല്ലെന്ന് പറഞ്ഞില്ലേ. നമ്മള് പോവല്ലേ, നമ്മള് മൂന്നാറ് ധൈര്യം കൂട്ടിയോക്ക്. അതെ അതെ. അപ്പൊ ഞങ്ങൾ കാലത്തിലേക്ക് കിടക്കുവാണേ. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ സ്ഥലത്തിന്റെ പേരൊന്നും വിശദീകരിക്കുന്നില്ല. ഞങ്ങളുടെ നാട്ടുകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാം ഈ സ്ഥലം ഏതാണ്. ആ സ്ഥലത്തിൽ പണ്ട് ആൾക്കാർ പറഞ്ഞു അവിടെ സാമ പറഞ്ഞു. അത് നമ്മളെന്താ കൊച്ചില് വളർന്ന് വന്ന സമയം തൊട്ട് കളിക്കാനൊക്കെ പോകുമ്പോഴായാലും ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അവിടെ എന്തോ ഉണ്ട്, അവിടെ ഒറ്റയ്ക്ക് പോയാ നമ്മളെ ഏതാണ്ട് പിടിച്ച് നമുക്ക് എന്തോ പറ്റും അങ്ങനെയൊക്കെ. അപ്പൊ ഇന്ന് തോന്നി അതിന്റെ സത്യാവസ്ഥ. അത് കാണത്തില്ല, ചിലപ്പോ നമുക്ക് അറിയില്ല, പക്ഷെ ഒന്ന് പോയി നോക്കി അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം. ഞങ്ങളിപ്പം ഫ്രണ്ട്സ്, ഞങ്ങൾ ഇപ്പം രാത്രിയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ രാത്രി ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് ഞങ്ങൾ മൂന്ന് പേരും കൂടെ പോകാൻ പോവാണ്. എന്താണെന്ന് അറിയണല്ലോ, മൂന്ന് പേരോളം എനിക്ക് ധൈര്യമുണ്ട്. കേട്ടില്ലെന്ന് പറഞ്ഞു ഇരുട്ട് പോയി, ഏത് നിനക്കാണെന്ന് പേടിയുണ്ട്, ആർക്കെല്ലാം ഭയം വേണം, ഭയമില്ലാത്ത മനുഷ്യരില്ല. അപ്പൊ ഞങ്ങൾ എന്നാ ചലഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ ഇന്ന് പോകാൻ പോണേ. അവിടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഈ വീഡിയോ മുഴുവൻ കാണും. ഓക്കെ. അപ്പൊ ഫ്രണ്ട്സ്, നൈറ്റ് ആണ്, അപ്പൊ അതിൻ്റെതായ പോരായ്മകളുണ്ട്, നിങ്ങൾ ക്ഷമിക്കുക. നമ്മുടെ സറിനുണ്ട്, സാമുണ്ട്. ഇതേണ്ടേ, ഞാൻ ഈ ടാസ്ക് ഞാൻ ഏറ്റെടുത്തിട്ടില്ല കേട്ടോ. കേട്ടോ സാമേ, അല്ല എനിക്ക് കുഴപ്പമില്ല, ഈ ടാസ്ക് ഞാൻ ഏറ്റെടുത്തിട്ടില്ല. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്നെ ഇതിനകത്ത് പിടിച്ചിട്ടില്ലേ. റബി കേട്ടോ സാമേ, ഞാനാണ്ട് നിക്കറ കിട്ടുന്നുണ്ടെ പോകുന്നത്, ജീൻസ് ഇട്ട് ഓടാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിക്കറാകുമ്പോഴത്തേനും സുഖമായിരിക്കും. എന്ത് പ്രശ്നം വന്നാലും ഓടും, ആദ്യം ഒറ്റക്കിട്ടിട്ട് ഓടും, ഒരുമിച്ച് ഓടും. അഥവാ ഓടേണ്ട അവസ്ഥ വന്നു ഒറ്റയ്ക്ക് ഓടല്ലോ, ഒരുമിച്ച് ഓടണമെന്ന്. ഒരുമിച്ചുണ്ടാകണമെന്ന് മനസ്സിലാവുന്നു. എന്താ പറയണോ, നിന്ന് പറഞ്ഞു കുഞ്ഞു കളിക്കാൻ നീ എന്നിട്ട് അഥവാ കൂട്ടം ചുറ്റി പോവാണെങ്കിൽ നമ്മുടെ ഇവിടെ ഈ ലൂസിന്റെ അവിടെ തന്നെ ഒരുമിക്കാം. ഫ്രണ്ട്സ്, ഞങ്ങള് ഫ്രണ്ട്സ് ഞങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇവിടെ ഒരു റബ്ബർ തോട്ടം ഉണ്ട് ഞങ്ങളുടെ അവിടെ, നിങ്ങളെ ആ റബ്ബർ തോട്ടം ഒന്ന് കാണിക്കാം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ ഭീകരത മനസ്സിലാകത്തുള്ളൂ. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ അടുത്ത റബ്ബർ തോട്ടം. ഫ്രണ്ട്സ്, ഞങ്ങളിവിടെ വന്നപ്പോൾ ഇത് ഈ സ്ഥലത്തിൻ്റെ ഒരു ഭീകരതയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു റബ്ബർ തോട്ടമാണ്, നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊന്നും കാണാൻ പറ്റാത്ത അതുകൂട്ടിയിട്ടാണ്. സാമേ നീ വന്നേ, മൊത്തത്തിൽ കണ്ടിട്ട് എനിക്ക് വരാൻ താല്പര്യമില്ല ബ്രോ, ഞാൻ തിരിച്ചു പോവാം. വേറെ ഒന്നും കൊണ്ട് അല്ലടാ പറ്റത്തില്ലടാ, പണിയാടാ, രാത്രി നമ്മൾ പോകുന്ന തന്നെ റിസ്ക് ആണ്. സരുണ, നീ ഇങ്ങോട്ട് വന്നേ, നിന്നോട് ഞാൻ പറഞ്ഞു, ദേവി ഞാൻ ദൈവത്തോടത്ത് പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാം. നീ പേടിയുണ്ടല്ല, ഇപ്പം നിന്നെ തന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പ്രശ്നമാകും, നീ അത് ചിന്തിച്ചിട്ടാണ് പറയണേ. അതെ, നമ്മൾ ഇത്രയും പേരുണ്ടെന്ന് പറഞ്ഞതിന് കാര്യമില്ലല്ലോ. എന്തെങ്കിലും സാമ ഞാൻ പറഞ്ഞു, ഇപ്പം അങ്ങോട്ട് പോകുന്നത് ഇതുകൂടെ ഇല്ലെന്ന് നമ്മൾ പറഞ്ഞില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ്റിപ്പോയാൽ നീവോ ഞാൻ നമുക്ക് ആർക്കും അങ്ങോട്ടോട്ട് ഉത്തരവാദിത്വം പറയാൻ പറ്റത്തില്ല. ഇല്ല അന്നേന്റെ ബാക്കി നോക്കാം, ഇതിന് എന്തായാലും ഇറങ്ങി തിരിച്ചത്. അപ്പൊ കേസ് ഇവര് പറഞ്ഞ് പോകാനാണ് പറഞ്ഞത്, നിങ്ങൾ കേട്ടല്ലോ. അതിന് തെളിവിന് വേണ്ടിയാണ് ഞാനിപ്പോ ചോദിച്ചിരിക്കുന്നത്. അപ്പം എല്ലാവരുടെ ഇഷ്ടത്തിൽ മാത്രമാണ് ഞങ്ങൾ ഈ ടാസ്ക് എടുക്കുന്നത്. ഓക്കെ, നിങ്ങളും പോരെ. ഫ്രണ്ട്സ്, ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു ഇറക്കമുണ്ട്. ആ ഇറക്കം ഇറങ്ങി വരുമ്പോഴാണ് നമ്മൾ ഈ കടവുംപാറ എന്നൊരു ആറിൻ്റെ അവിടോട്ട് വരുന്നത്. ഇവിടെയാണ് ഒരു കടവുള്ളത്. ഇവിടെ കെസിബിയുടെ ട്രാൻസ്ഫോമർ കാണാം. ഇപ്പം ഈ വെട്ടം കൂടി ഇല്ലായിരുന്നെങ്കിൽ തീർന്നതല്ലേ. അപ്പോൾ അതാ നമ്മുടെ പള്ളിയുടെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചർച്ചിൻ്റെ കുരിശ് കാണാം, ചർച്ചിൻ്റെ കുരിശ് കാണാം. അതെ, ഇതിപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വീഡിയോക്ക് വേണ്ടിയല്ലേ, ഞങ്ങളുടെ അടുത്തൊരു ചർച്ചിൻ്റെ കുരിശാണ്. ഞങ്ങൾ എല്ലാവരും തിരി പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ ഉള്ള എല്ലാവരും വന്ന് മെഴുകുതിരി കത്തിക്കുന്നതാണ്. അതാണ്ട് മെയിൻ റോഡ് വന്നിട്ടുണ്ട്, മെയിൻ റോഡ്. എൻ്റെ തൊട്ടപ്പുറത്താണ് ഈ ആറ്, കടവുംപാറ ആറ് തൊട്ടപ്പുറത്താണ്. പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്ന പഞ്ചായത്തുകാരുടെ ശ്രദ്ധയ്ക്ക്, എത്രയും പെട്ടെന്ന് ഈ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകണം. വേസ്റ്റ് തിങ്ങി കൂടിയിട്ടുണ്ട്, ഈ വേസ്റ്റ് എടുത്ത് കൊണ്ടുപോകണം പ്ലീസ്. ഫ്രണ്ട്സ്, ഇപ്പം വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഫ്രണ്ട്സ് ഞങ്ങൾ ഇപ്പോൾ കുറച്ചും കൂടെ മുമ്പോട്ട് വന്നിരിക്കുകയാണ്. ഭീകരതയായിട്ടുള്ള ഒരു ഏരിയയിലോട്ട് വന്നു, അതായത് നനക്കമില്ലാത്ത ഒരു ഏരിയയിലേക്ക് ഞാൻ കടന്നു കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ നമ്മുടെ റോഡിൽ കൂടെ വന്ന് പോകുന്നവരുണ്ടോ ബൈക്കിങ്ങനെ കണ്ട്. അതെ അതെ, ഇവിടെ മുതലാണ്. ഇതാ നിങ്ങളുടെ ഇത് നോക്കി, ഈ ബൾബിൻ്റെ വെട്ടം എന്തുകൊണ്ടാണ് ഒന്നുമില്ല. അതിൽ നല്ല ഞങ്ങളുടെ മൊബൈലിൻ്റെ ഫ്ലാഷ് എന്ന് പറയാം. റബ്ബറും തോട്ടത്തിൽ ഇലയൊക്കെ നിൽക്കുന്നു. കാണുമ്പം തന്നെ ഒറ്റപ്പെട്ട ഈ ഒരു ചെറിയ കൂടെ ഇവിടെ അറിയാത്ത ആരെങ്കിലും വന്നാൽ ശരിക്കും പേടിക്കുമല്ലോ. ശരിക്കും പേടിക്കുന്നതാണ്. ഇപ്പം ഞങ്ങൾ എന്തായാലും വെള്ളം ആ എന്താ സാമേ
എന്റെ പൊന്നു സ്വാമേ സ്വാമേ, ഞാൻ അപ്പഴേ പറഞ്ഞു ചെറിയൊരു പേടിയിട്ട് തീരും. ഇപ്പൊ ഈ തുണി കണ്ടു, ഫ്രണ്ട്സ് നിങ്ങൾ കണ്ടു, അവിടെ തുണി കണ്ടു, ആ തുണി കണ്ടപ്പോഴത്തേന് ഞാൻ പേടിച്ചു. തരുണ് പേടിച്ചു, ഞാൻ വിളിച്ചു കാണിച്ചപ്പോ നീ പേടിച്ചു. നീ പേടി, ഇവൻ കണ്ണാത്തോണ്ട് ഇവന് പേടി വന്നില്ല. എന്റെ പൊന്നു മോനെ കാണ്ട്, എനിക്ക് പോണോന്നില്ല, എനിക്ക് ചിരിയും വരുന്ന കരുതലും. തരുണ പോവണ്ടോ സ്വാമേ? ഇല്ല പോണം പോണം. ഇതിന്റെ അവസ്ഥ നിങ്ങളെ മൊത്തത്തിൽ മുമ്പോട്ട് നോക്കി ക്ലിയർ ആക്കി പോകും. ഇല്ലടാ, അവിടെ നിന്ന് എന്തോ വരുന്നുണ്ടോ, എന്തോ വരുന്നുണ്ടോ, അതെന്തോ എനിക്ക് തോന്നുന്നു. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം. കനാലിന്റെ അടി വന്ന് ഇവിടൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ വന്നിട്ടുള്ള സ്ഥലമാണ്, കുളിക്കാൻ വന്നിട്ടുള്ളതാണ്. ഞങ്ങൾ പകല് നടന്നു പോകുന്ന സ്ഥലം കൂട്ട തന്നെയാണ് ഇതൊക്കെ. ഇവിടെയുള്ള മുതിർന്നവർ പറയുന്നത് ഇവിടെ വരരുതെന്നാണ്. അപ്പോൾ ഞങ്ങൾ ആ ഒരു റിസ്ക് ഏറ്റെടുത്താണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഇവിടെ ഒരു മൂന്ന് വഴി കൂടി ചേരുന്ന മുക്കാണ്. ഇപ്പോൾ ഇവിടെ അതെ അതെ, ഇവിടെ ഒന്നും വരരുതെന്നാണ് ആൾക്കാർ പണ്ടത്തെ ഒരു രീതി പറയുന്നത്. പക്ഷെ നമ്മളത് ഏറ്റെടുത്ത് ഇപ്പോൾ ഇവിടെ വന്നതാണ്. ഇവിടെ എന്ത് സംഭവിക്കുമോ ഞാൻ കരുതില്ല. അപ്പോൾ ഞങ്ങൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലെത്തി. ലാസ്റ്റ് വെട്ടം സാമേ, സാമേ ലാസ്റ്റ് വെട്ടം, ലാസ്റ്റ് വെട്ടമാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കെ എസ് ഇ ബിയുടെ ഒറ്റ ബൾബ്. നിങ്ങളിപ്പോൾ കണ്ട ഈ പോസ്റ്റിന് ചുറ്റും അങ്ങോട്ട് കാണുന്ന സ്ഥലം കണ്ടോ, ഞങ്ങളെ കാണിക്കേണ്ട ആ ഒരു ഏരിയ, ഈ ഒരു ഏരിയയിലോട്ടാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. ഞാൻ കൈ ചൂണ്ടുന്ന ആ ഒരു ഏരിയയിലോട്ടാണ് ഞങ്ങൾ നടക്കാൻ പോകുന്നത്. അങ്ങോട്ട് പോകാൻ അവിടോട്ടാ സീൻ അല്ലേ, ആ ഒരു ഏരിയ. അതെ അതെ, അതെ, അവിടെ ഒരു കുന്നാണ്. ഇവിടെ ഉള്ള ആളുകൾക്ക് അറിയാവുന്ന, കുട്ടികളുള്ള അറിയാവുന്ന സ്ഥലമാണ്. ഇതിലൊക്കെ ആളുകൾ പോകുന്നതാണ്. പക്ഷെ നൈറ്റ് വരരുണ്ടെന്നേ പലരും പറഞ്ഞിട്ടുള്ളൂ. വേറെ വിഷയമായിട്ട് ഞങ്ങൾക്ക് കേട്ടത് നൈറ്റ് വരരുത്. അതെ അതെ അതെ, നൈറ്റ് വരരുതെന്ന് മാത്രമേ ഞങ്ങളോട് പറഞ്ഞുള്ളൂ. അല്ല, പകൽ ഇതുവരെയൊക്കെ ഞങ്ങൾ പോലും പോകുന്നതാണ്. പക്ഷെ ഇന്ന സമയത്ത് ഒരു നൈറ്റ് ഇരുട്ട് വീണ് ഒറ്റപ്പെട്ട സ്ഥലത്ത് വരെ. അതെ, അപ്പൊ ഞങ്ങൾ അവിടോട്ട് കടക്കാൻ പോണേ. കുഞ്ഞുകളിയല്ല മോനെ, നീ എവിടെ വരാൻ പറഞ്ഞത് കേട്ടോ, നീ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. അപ്പൊ ഞാൻ തിരിച്ചു പോന്നത് വരാൻ പറഞ്ഞില്ല. വേറെ ആരോ പുള്ളി വിളിക്കുന്നത് കുഞ്ഞു കളിക്കണ്ട സാമേ. അല്ല, വീട്ടിൽ ചുമ്മാ എന്താ, എനിക്ക് എനിക്ക് വരണോ താല്പര്യമില്ല. നീ പറഞ്ഞ ബ്ലോഗ് എടുക്കാം, അവിടെ പറഞ്ഞു നോക്കാം. നൈറ്റ് പറഞ്ഞാൽ അഥവാ സംഭവിക്കണം, ക്യാമറ എളുപ്പാന്ന് പറഞ്ഞ വന്നത്. ഇത്ര നേരം എനിക്ക് ഇന്ന് പോയേ പറ്റൂ. അവിടെ നമുക്ക് അഹങ്കാരം പറയുന്നോട്ട് വന്നേ, നീ വന്നേ, എന്ത് പേര്? എന്റെ അവൻ വിളിച്ചിട്ടില്ല, ഞാൻ വന്നത്. എനിക്കിപ്പോ വരേണ്ട കാര്യമൊന്നും ഇല്ല തൊട്ട്. ഫ്രണ്ട്സ്, ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഞങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലമാണല്ലേ, ഞങ്ങളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലമാണ് കറക്റ്റ് പണ്ടുള്ളവർ പറഞ്ഞു പ്രേതമുണ്ട് ഭൂതമുണ്ടെന്ന് പറഞ്ഞ ആ ഒരു സ്പോട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ അവിടെ ഒരു കുന്നുണ്ട്, അവിടെ ഇങ്ങോട്ട് നീങ്ങുക. ആ ഒരു കുന്നുണ്ട്, ഞാൻ തട്ടില്ല കാരണം എൻ്റെ ഫോൺ കഴിഞ്ഞു. ആ ഒരു കുന്ന്, എന്താ മല പോലെ കാടാണോ, അവർക്കുണ്ടോ വരിക്കല്ലേ ഫോൺ പോയി. അപ്പോൾ ആ ഒരു കുന്നാണ് ഇവിടെ പ്രേതമുണ്ടെന്ന് പലരും പറഞ്ഞിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതൊരു വിഷയമായിട്ട് ആരും എടുക്കില്ല, കാരണം നമ്മൾ പറഞ്ഞാൽ പണ്ടുള്ളവർ പറഞ്ഞാണ് ഇവിടെ ഒറ്റയ്ക്ക് വരരുത്. അത് എന്തെങ്കിലും പ്രേതമുണ്ടോ, ഭൂതമുണ്ടോ, കുപ്പിച്ചാത്തനുണ്ടോ, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം ഞങ്ങൾ ഇവിടെ വന്നെന്ന് പറഞ്ഞാൽ നമ്മളത് അറിയുക, ഇവിടെ എന്താ ഉള്ളത് നമുക്ക് അറിയാം. നമ്മുടെ മക്കളോട് നമുക്ക് പറയാൻ, പിന്നെ പലരുടെ വിശ്വാസത്തെ കുറ്റപ്പെടുന്ന കാര്യം നമുക്കില്ല. പക്ഷെ നമ്മളോട് പറഞ്ഞു, ഇപ്പം നിന്നോട് പറയാം അങ്ങോട്ട് പോകാല്ലോ ചള്ളയുണ്ടെന്ന്. അപ്പം നീ വന്ന ചള്ള ചവിട്ടിട്ടെന്ന് പറഞ്ഞ് അങ്ങ് പോകും, അല്ലെങ്കിൽ ചള്ള ഉണ്ടോ നോക്കാൻ പോകും. അതുപോലെ ഇവിടെ എന്തുണ്ടെന്ന് ആൾക്കാർ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വന്നു, ഇങ്ങനത്തെ പറയാത്തത് ഇവരോട് പേടിച്ചിരിക്കുമെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ ഇപ്പോൾ ഇനിയും ചെയ്യാൻ പോന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 5-10 മിനിറ്റ് ഇവിടെ നിന്ന് ഇരിക്കാൻ ശ്രമിക്കാം. ഇവിടെ എത്ര തന്നിട്ട് ഒരു കുന്തവും ഒരു കുന്തവും കണ്ടില്ല. അങ്ങനെ പറയല്ല, നമ്മുടെ ഭാഗ്യം കൊണ്ടായിരിക്കും ചിലപ്പോ എന്തെങ്കിലും പറ്റാൻ. ക്യാമറ ഒക്കെ വേണ്ട ഞാൻ പറയാം, ക്യാമറ ഒക്കെ വേണ്ട സാധനമാ തെളിവുണ്ടല്ലോ. നമ്മൾ അങ്ങനെ പറയില്ല, നമ്മളിവിടെ ഭാഗ്യം കൊണ്ട് ഒന്നും പറ്റില്ല. ഫ്രണ്ട്സ്, ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഇരിക്കാം, ഞങ്ങൾ ഇവിടെ കുറച്ചു നേരം ഇരിക്കണം. നമുക്ക് ഇവിടെ ഇരിക്കണം. ക്യാമറ ഓഫ് ചെയ്ത്, എന്തിനാ ക്യാമറ ഓഫ് ചെയ്യുന്നത്? ക്യാമറ എന്തിനാ ഓഫ് ചെയ്യുന്നത്? ക്യാമറ ഓഫ് കാര്യം ഞാൻ വീട്ടിൽ പോകും, നിങ്ങൾ എന്താ കാണിക്കും, ഞാൻ പോകും കേട്ടോ. എടാ നീ വിളിച്ചിട്ട്
ഇങ്ങോട്ട് വന്നത്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാകത്തില്ലാണ് ഇത്. സാറിന്റെ ഫോൺ താഴെ കുഞ്ഞു കളിക്കാൻ എന്താ കുഞ്ഞു കുഞ്ഞളിക്കാണോ ഈ പേടി വരുന്നോ ഇങ്ങനൊക്കെ വന്നു. നീ പോ നീ പോ നീ പോ ഞങ്ങൾ എന്തോ കുഞ്ഞു കളിക്കുന്ന എന്തിനാ. പിന്നെ പറയാൻ പറ്റുള്ളൂ പോണോ എടാ. അതല്ല ഒറ്റക്ക് തിരിച്ചു പോകുമ്പോഴാണ് പണി കിട്ടുന്നെങ്കിൽ ഫ്രണ്ട്സ് നിങ്ങൾ സാമു പറഞ്ഞ കറക്റ്റ് ഇവൻ നീയാണ് സാമിനോട് പറഞ്ഞത് വരാൻ പറഞ്ഞത്. നീ പറഞ്ഞിട്ട സാമു പറഞ്ഞില്ല. നീ മോത്തൊക്കെ ആരും പറഞ്ഞില്ല. ഇവിടുത്തെ പ്രേരത്തെക്കാട്ടും കൂടുതൽ നമ്മള് വഴക്കായില്ല. ഞാൻ കേട്ടു ഞാൻ കേട്ടു ഒരുമിച്ച് വഴിക്ക് നമ്മൾ ഇറങ്ങിയതാ ഇതിനു വേണ്ടി. കഷ്ടപ്പെടാത്ത കഷ്ടപ്പെടാത്തത് എങ്ങനെയാണ് വിജയിക്കുന്നത് മനസ്സിലാക്കടാ. കഷ്ടപ്പെടണം. ഇത് നീയുണ്ടല്ലോ പോയിട്ട് വന്നൊന്നും പറ്റിയില്ലെങ്കിൽ. ഇപ്പോഴത്തെ വിഷയം എന്താ നമ്മളിപ്പോ പ്രേരത്തെക്കാട്ടും കഷ്ടമല്ല നമ്മള്. ഞാൻ പറഞ്ഞു നമ്മൾ വിരുന്നൊക്കെ ഇപ്പോഴും നീ പോകാതെ. ഞാൻ പറയട്ടെ സാറിനെ ഇത്ര നേരം ഇവിടെ വരുന്നത് പറഞ്ഞാ നീ അല്ലേ പറഞ്ഞു വരാൻ പറഞ്ഞു. ഞാൻ അപ്പോഴും മടി കാണിച്ചല്ലേ. അപ്പൊ അവിടെ ഇരിക്കുന്ന ആരുടെ കടമയാ പറ. അണ്ണാ ഞാൻ അങ്ങനെ പറയാൻ വേണ്ടി നിങ്ങൾ ചാടിക്കരുത്. ഞാൻ നിങ്ങളെ മൂപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ അത്. ഓക്കെ ഞാൻ പറഞ്ഞു ഞാൻ മൂത്തത് ഞാൻ പറയാം. വന്നു പോയി വീഡിയോ ഷൂട്ട് ചെയ്ത് പോയി ഇനി തീർത്തിട്ട് പോയാ പോരെ. അതാ ഇവനും ഞാനും പറഞ്ഞിട്ടുള്ളു തീർക്കുക. ഞാൻ എടുത്തോളാം അല്ല ഇവൻ എടുത്തോളാം. നീ ഏറ്റെടുക്കും നീ ഏറ്റെടുക്കും നീ എത്ര പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ഒരു കാര്യം സമയമാണ് ഇവര് പറഞ്ഞു. ഇവിടുത്തെ നാട്ടുകാർ ഇവിടെ സമയം ഇവിടെ ഇവിടെ ഇരി പതിനൊന്നേമുക്കാലായതേയുള്ളൂ. 12 മണി വരെ ഇരിക്കാം. നല്ല വൈബ് ഉണ്ടോ ഫ്രണ്ട്സ്? നിങ്ങളും നോക്കിയാ 12 മണിയാണ് സമയത്ത് ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ പോകണം. എന്ത് സംഭവം നമുക്കറിയില്ല. 12 മണി വരെ ഞങ്ങൾ ഇവിടെ ഇരിക്കും. 11:30 കഴിഞ്ഞു. 11:30 കഴിഞ്ഞു. ഞാൻ ക്യാമറ ഒരു കാര്യം പറഞ്ഞിട്ടെ പറയണ്ട. അവൻ എന്തോ പറയണ്ട പറ. നമ്മളില്ലേ ഈ രാത്രി ഈ സമയങ്ങളിൽ നമ്മൾ ഒറ്റക്കിറങ്ങുന്ന നമ്മൾ പല സൗണ്ടുകൾ കേൾക്കും. ഇത് പകല് കേൾക്കാത്തതിന്റെ കാര്യം എന്താന്ന് വെച്ചാ ഉണ്ടല്ലോ. ആ പകല് നമ്മുടെ കരണ്ടിന്റെ സൗണ്ട്, ടിവിയുടെ സൗണ്ട്, വണ്ടികൾ ഓടിക്കുന്ന സൗണ്ട്, അതിന്റെ ഇടയ്ക്ക് ഈ സൗണ്ട് ഫ്ലാഷ് അവന്റെ മുഖത്തോട്ട് അടിക്കുന്നത് കേൾക്കത്തില്ല. പക്ഷേ നൈറ്റ് ഉണ്ടല്ലോ. നൈറ്റ് ഈ പറയുന്ന വണ്ടി എല്ലാം കുറവായതുകൊണ്ടും എല്ലാരും കടന്നുറങ്ങുന്ന സമയമായതുകൊണ്ടും പൊതുവെ ഭൂമിയുടെ ചില സൗണ്ടുകൾ നമുക്ക് ശരിക്ക് കേൾക്കാൻ പറ്റും. ശരിക്ക് കേൾക്കാൻ പറ്റും. നമ്മൾ ആദ്യമായിട്ട് ഇത് കേൾക്കും. നമ്മൾ അയ്യോ പ്രേതത്തിന് ചെയ്യുക ഭീകരതയെന്നൊക്കെ നമുക്ക് തോന്നുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സൗണ്ടുകൾ പകലുകൊണ്ട് നമുക്ക് കേൾക്കാത്തതിന്റെ കാര്യം രാവിലെ ഇതുപോലെ വേറെ സൗണ്ടുകൾ ഈ ലോകത്തുണ്ട് ഇഷ്ടം പോലെ. മനസ്സിലായോ? അതുകൊണ്ട് അല്ലാതെ ഈ പ്രേതത്തിന്റെ സൗണ്ട് അങ്ങനെ എണ്ണീക്കടാ. എനിക്ക് മീനൊരു ചെറിയ എന്തോ ഇതുപോലെ നല്ലൊരു പേരുണ്ട് കേട്ടോ. നിങ്ങൾ ചുമ്മാ ഒരുമാതിരി പന്നപ്പറത്താനും മതി. വിളിച്ചെടുത്തിട്ട് ഞാൻ മരിക്ക് അറിഞ്ഞു പോകാൻ പോകുന്നു. എടാ നമുക്ക് പോയക്കാടാ. എനിക്ക് സീരിയസ് മാറി വയ്യ. എനിക്ക് പറ്റത്തില്ല സാമേ. എനിക്ക് പറ്റത്തില്ല. എനിക്ക് പറ്റും. നിങ്ങളുടെ എന്റെ ക്യാമറ പോലും പിടിക്കാൻ പറ്റും. ഇത് എനിക്ക് കൈ വറക്കുന്നുണ്ട്. അതുകൊണ്ടാ ഇത് ഇത് പോയാ പറ്റൂല. 12 മണി 12 മണി അതിന് ശേഷം കറക്റ്റ് 12 മണി ആകുമ്പോൾ ഞാൻ 5 ആകുമ്പോൾ ഞാൻ പോകും. 12:01 ഞാൻ ഇവിടുന്ന് എനിക്ക് ഇതിന്റെ അവസാനം വരെ പോകണം. ഈ വഴി എനിക്ക് പോകണം. വാശി എല്ലാത്തിനും നല്ലതല്ല. വേണം എനിക്ക് പോകണം. 12:01 നമുക്ക് ഇറങ്ങാടാ. എനിക്ക് വേണ്ടടാ ഇവിടെ വേണ്ടടാ. എന്റെ സ്വാമി ഇവിടെ വരുവാണ്. സ്വാമി ഞാൻ വരുന്നില്ല. ഞാൻ അല്ലെ പെണങ്ങണ്ട വരും. നമ്മള് തന്നെ ഇവിടുന്ന് നിങ്ങളും പോത്തില്ല. ഒറ്റക്ക് ഹലോ ഗൈസ്, ബിഗ് ബ്ലോഗറിന്റെ നമ്മള് കൂടുതലും ലൈഫ് സ്റ്റൈൽ വീഡിയോസ് അല്ലേ. നമ്മള് ആ ഒരു എന്താ പറയുക യാത്ര ട്രിപ്പ് ഫുഡ് കഴിക്കാൻ അതൊക്കെയാണ് നമ്മൾ എടുക്കാൻ ആഗ്രഹിച്ചതേ. പക്ഷെ ഇന്ന് ഞങ്ങൾ ചെറിയൊരു അല്ലെ ഒരു സ്റ്റോറി ഒരു കഥ നിങ്ങൾ മെനഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ പണ്ടുള്ളൊരു പറഞ്ഞ നമ്മുടെ ഇയറിൽ നിന്നും വേരെയുള്ളതാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇന്ന് 11 മണിയൊന്നും ആകത്തൊന്നും ഇല്ല. ഇല്ല പിന്നെ എല്ലാ ഓരോരുത്തരും വിശ്വാസങ്ങളാണ് അല്ലേ. ഒന്നുമില്ല സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. ഭയപ്പെടേണ്ടതായിട്ടൊന്നും ഇല്ല. അതൊക്കെ അനുസാമം എന്ന് പറഞ്ഞു ഈ ഭൂമി നമ്മൾ ഇരുന്ന് രാത്രി കിടക്കുന്ന ഭൂമിക്ക് നനക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ
ഈ 24 മണിക്കൂർ ഭൂമിയുടേതായിട്ടുള്ള സൗണ്ടുണ്ട്. മനുഷ്യന്മാർക്ക് മാത്രമല്ല, ജീവജാലങ്ങള്, മരങ്ങള്, മഴ, തുള്ളിയ, ഇടി, അങ്ങനെ പല സൗണ്ടുകളുണ്ട്. അതാ നമ്മള് നമ്മള് പകല് അത് കേൾക്കത്തില്ല. കാരണം പകല് നമ്മുടെ ഒച്ചയും സംസാരവും ടി വി അങ്ങനെയുള്ള വണ്ടികളിൽ പോകുന്നൊക്കെ നമ്മൾ കേൾക്കില്ല. അതുകൊണ്ട് രാത്രി ഇതെല്ലാം നിശബ്ദതയാകുമ്പോ ഈ സൗണ്ടുകൾ നമുക്ക് വരും. അപ്പൊ ചെലവ് ചോർക്കും അത് പ്രേതമാണ്. അല്ല, ഈ ഭൂമിയിൽ നമ്മൾ ഇല്ലെന്നല്ല പറഞ്ഞ, അത് അവർക്ക് വിശ്വാസങ്ങള്. ദൈവം ഉണ്ടെങ്കിൽ മറ്റൊരു ശക്തി ഉണ്ട്, ആരും ഒരു സംഭവം ഒന്നുമല്ല, അവരുടെ ശക്തി. പക്ഷെ അത് ഡയറക്റ്റ് ഒന്ന് പിടിച്ചിട്ടില്ല. നമ്മൾ ഒരു എന്താ പറഞ്ഞു, അത് എന്റെ രീതി എടുക്കുക. പിന്നെ അവരെ ന്യൂസിൽ കണ്ടിട്ടുണ്ടോ? അതെ, പ്രേതം പിടിച്ച ഒരാൾ വന്നിട്ടില്ലല്ലോ. 24 മണിക്കൂർ എന്തുണ്ടായാലും ന്യൂസിൽ ഫേസ്ബുക്കിൽ എല്ലാം വരുന്നതാണ്. ഇതുവരെ വന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. പ്രേതം പിടിച്ച ഒരു വ്യക്തി കൊല്ലപ്പെട്ടു, ഒരാൾ കത്തു വന്നിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടെ ചെയ്തത് ചെറിയൊരു ഞങ്ങൾ തന്നെ സൃഷ്ടിച്ചൊരു ഇതാകട്ടെ സ്റ്റോറിയ. ചിലപ്പോ നിങ്ങൾ കാണുമ്പോൾ പേടിയൊന്നും പേടി, ചാലയായിട്ട് തോന്നും. നമ്മുടെ ചെറിയ കഴിവ് പോലെ മച്ചാന്മാരെ, നമ്മുടെ ഇങ്ങോട്ട് പാട്ട് എല്ലാവരും, നമുക്കൊരു ആഗ്രഹമുള്ള സ്റ്റോറി ചെയ്താലോ, ഒരു ഒരു കഥ പോലെ ഞങ്ങൾക്ക് ചെയ്താലോ, ഞങ്ങൾക്ക് ഒരു പ്ലാൻ വന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. ചിലപ്പോൾ ചളിയായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. എന്നാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിലൂടെ ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിച്ച വേറെ ഒന്നുമല്ല, ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഒരു ഒരു സിനിമ പോലെ അല്ലേ, ഒരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്യുക. ഷോർട്ട് ഫിലിം എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു സ്റ്റോറി ചെയ്യുക, ഷോർട്ട് സ്റ്റോറി ചെയ്യുക. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വന്നു, അത് രണ്ടെണ്ണം കഴിഞ്ഞു, ഒന്നുമില്ല. എന്ന് പറഞ്ഞ് ഇരട്ടം താരി ഇറങ്ങി നടക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. വീട്ടിൽ തന്നെ ഇരിക്കുക, സേഫാണ്, നമ്മുടെ വീട് തന്നെയാണ്. പിന്നെ ഒന്നും ഇല്ലെന്ന് ഞങ്ങൾ തെളിയിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മുടെ ബിഗ് ബ്ലോഗറിൻ്റെ ഇന്നത്തെ ഒരു ആദ്യത്തെ വീഡിയോ ആണ്, ക്രിയേറ്റ് ചെയ്ത് ഞങ്ങൾ ചെയ്യുന്ന സാധാരണ നമ്മൾ ബ്ലോഗായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ വീഡിയോ ഒറിജിനൽ എന്താണോ അത് നമ്മൾ അതിലൂടെ പകർത്തി എടുക്കുവാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തായിരുന്നു, ഒരു ഗോസ്റ്റ് ഉണ്ടെന്ന് ഞങ്ങൾ അത് ഞങ്ങൾ ആ ഗോസ്റ്റ് ഉള്ള രീതിയിൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ നാട്ടുകാരൊക്കെ പറഞ്ഞത് അല്ലേ, ഞങ്ങളൊന്ന് അനുഭവിച്ചറിയാൻ പോയി. പക്ഷേ ഒന്നുമില്ല, എന്നവരുണ്ടോയെന്ന് ചോദിച്ചാൽ അത് എന്തോ ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിച്ച് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റുകളൊക്കെ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ഗോഡ് ബ്ലസ് യു.